ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റിയൽമിയുടെ റിയൽമി ബഡ്സ് 2 എന്ന് പറഞ്ഞ ഇയർഫോണാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗ് കേട്ടോ. അൺബോക്സിങ് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനും ബിൽഡും നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബിൽഡിലോട്ട് കിടക്കുമ്പോൾ നമുക്കൊരു റബ്ബർ പ്ലസ് ബ്രെയ്ഡർ ഡിസൈനാണ് കിട്ടുന്നത്. അതായത് ഇയർഫോണിൻ്റെ പകുതി വരെ നമുക്ക് റബ്ബറിൻ്റെ വയറാണ് കിട്ടുന്നതെങ്കിലും ബാക്കി പകുതി നമുക്ക് ബ്രെയ്ഡഡ് വയറാണ് കിട്ടുന്നത്. ബ്രെയ്ഡഡ് വയറിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലം കൂടുതൽ ലാസ്റ്റ് ചെയ്യും. മുകളിലുള്ള റബ്ബർ വയറാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റിയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിലൊരു സ്റ്റഡി ഫീലാണ്. എന്തായാലും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ബ്രേക്ക് ആവില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവരിതിനൊരു യെല്ലോ ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മഞ്ഞ ഹോൾഡർ കൊണ്ട് അത്ര വലിയ ഗുണമൊന്നും ഇല്ല. എന്നാൽ നമുക്കിങ്ങനെ പോക്കറ്റിലൊക്കെ ഇടുമ്പോൾ അതേപോലെ തന്നെ ചുറ്റും വയ്ക്കാം ഇയർഫോൺ. പക്ഷേ നമ്മളത് ഇയർഫോണായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ തൂങ്ങിക്കിടക്കണോണ്ട് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. ഇതിൽ പിന്നെ മൈക്കിൻ്റെ കൂടെ നമുക്ക് 3 ബട്ടൺസ് കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമുക്ക് സോങ് കൺട്രോൾ ചെയ്യാനും ഒരെണ്ണം വോളിയം അപ്പ് ഡൗൺ കൺട്രോൾ ചെയ്യാനും. അത്ര പിന്നെ എൻ്റെ ബിൽഡും ഡിസൈനും കുറിച്ച് പറയാനുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയൊരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആയിരുന്നു കുറച്ചുകൂടെ നന്നായിരിക്കുന്നത്. പക്ഷേ ഇതിൽ ചെറിയൊരു യെല്ലോ ആക്സൻസ് ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല എന്ന് മാത്രം. എൻ്റെ റിയൽമി ബഡ്സ് വയർലെസ്സിൽ ഇതേപോലെ ഒരു യെല്ലോ കളറായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഇത്രയും യെല്ലോ ആയിരിക്കും എന്ന് വിചാരിച്ചില്ല. കാരണം ആ ബഡ്സ് വയർലെസ് വെച്ചാൽ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ നോക്കും. ഇതിൽ അത്രയ്ക്കും യെല്ലോ ഇല്ല, ജസ്റ്റ് ഇതിൻ്റെ ഹോൾഡറിൻ്റെ അവിടെ മാത്രമുള്ള യെല്ലോ മാത്രമുള്ളൂ. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ അവർ പറയുന്നത് ടാങ്കിൾ ഫ്രീ വയേഴ്സ് ആണെന്നാണ്, കെട്ടുപിണയാത്തൊരു വയർസ് ആണെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. പക്ഷേ എന്നാലും അത്രയ്ക്കൊരു കെട്ടുപിണയായ എനിക്ക് തോന്നിയില്ല. കാരണം ഞാനിപ്പോൾ പോക്കറ്റ് ഇട്ടിട്ട് എടുക്കുമ്പോൾ ഇത് മൊത്തം ജസ്റ്റ് ഒരുമാതിരി ഇത് ഇപ്പം തന്നെ കണ്ടില്ലേ, ഇപ്പോൾ കൈ പിടിച്ച് ഇപ്പം തന്നെ ഒരു കെട്ടുപിണഞ്ഞ് വന്ന പോലെയാണ്. എന്നാലും അത് പാർസൽ മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് കംഫർട്ടിൻ്റെ കാര്യം പറയാം. കംഫർട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇത് നമ്മൾ കറക്റ്റ് ഇയർ ടൈപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം നല്ല കംഫർട്ടാണ്. എത്ര നേരം വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കംഫർട്ട് തന്നെയാണ് ഇതിൽ കിട്ടുന്നത്. ഞാൻ എന്തായാലും ഇതൊരു 2-3 മണിക്കൂർ യൂസ് ചെയ്ത് നോക്കി, അപ്പോഴും എനിക്കൊരു ഡിസ്കംഫർട്ടൊന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു കംഫർട്ടാണ് റിയൽമി ബഡ്സ് 2 നമുക്ക് തരുന്നത്. ഇനി അടുത്ത് നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യം നോക്കാം. നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഇല്ല. എന്നാലും നമ്മൾ പാസീവായിട്ട് ജസ്റ്റ് വെക്കുമ്പോൾ സൗണ്ട് വെളിയിലത്തെ സൗണ്ട് ബ്ലോക്ക് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതെല്ലാം തിരക്കേടില്ലാത്ത നോയ്സ് ക്യാൻസലേഷനാണ് നമുക്ക് തരുന്നത്. ഏതായാലും ബസ്സിലൊക്കെ പോകുമ്പോൾ വെക്കാൻ പറ്റിയ സാധനം തന്നെയാണിത്. പക്ഷേ വയറിൻ്റെ നോയ്സ് ചെറുതായിട്ട് വന്നിട്ടാൽ നല്ല കാര്യമില്ല. ഇനി നമുക്ക് സൗണ്ടിൻ്റെ കാര്യത്തിലോട്ട് വരാം. സൗണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിനെ നമുക്ക് ഒറ്റ വാക്കിൽ ബേസ് ഹെവി എന്ന് പറയേണ്ടി വരും. ബേസ് ഹെവി എന്ന് പറഞ്ഞാൽ ബേസ് മാത്രമല്ല, അതായത് ബോട്ടിൻ്റെ ഇയർഫോൺ പോലെ നമുക്ക് ചെവി പൊട്ടിക്കുന്ന ബേസ് പോലല്ല, എന്നാലും ഒരു ബേസാണ് ഇതിൻ്റെ പ്രൈമറി ഫോക്കസ്. അത് നല്ലതാണ് ചീത്തയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബേസ് ബാക്കിയുള്ള സൗണ്ട് ഫ്രീക്വൻസിയിലോട്ട് എരിച്ച് കയറും. ട്രബിളും വോക്കൽസും ഒക്കെ അടിപൊളിയാണ്. എന്നാലും നമ്മളെ ഓവർപവറും ബേസ് ആയത് കാരണം ഇടയ്ക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഡിസ്റ്റർബൻസസ് നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ ഈ ബഡ്ജറ്റിൽ ബാക്കിയുള്ള ഇയർഫോൺസ് വെച്ച് നോക്കിയാൽ ഒന്നും പറയാനില്ല. കാരണം ഇതാണ് ഈ ബഡ്ജറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഇയർഫോൺ. അതായത് നമുക്ക് ഈ ബഡ്ജറ്റിൽ ഏറ്റവും നല്ല ബേസുള്ള ഇയർഫോൺ എടുക്കണമെന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ചോയ്സ് ഈ റിയൽമി ബഡ്സ് 2 തന്നെയാണ്. ബോട്ടിൻ്റെ പോലത്തെ ഒരു മഡി ബേസ് അല്ലാത്തതുകൊണ്ട് തന്നെ, അതായത് നല്ല റിച്ച് ബേസാണ്. എന്നാലും ഓവർ പവറിംഗ് ആണ് കുറച്ച്, എന്നാലും അടിപൊളിയാണ്. നമ്മൾ ബേസിൻ്റെ കാര്യം മാത്രം പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുമോ, നമുക്കിത് ഈ ഒരു ഇയർഫോൺ ഓഡിയോ ഫയൽസിന് വേണ്ടിയുള്ളതല്ല. അതായത് ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് വേണ്ട ആൾക്കാർക്കുള്ള ഇയർഫോൺ അല്ല ഇത്. ഇത് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ബേസിനെ പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ളത് മാത്രമാണ്. നിങ്ങളിപ്പോൾ ബേസിനെ മാത്രമല്ല, ബാക്കി വോക്കൽസും ട്രബിളും ഒക്കെയാണ് കുറച്ചുകൂടെ വേണം എന്നുള്ള ആളാണെന്നെങ്കിൽ ഈ ഒരു ഇയർഫോൺ നോക്കേണ്ട ആവശ്യമില്ല. പകരം ഇതിലും നല്ലൊരു ഇയർഫോണാണ് 1 മോർ പിസ്റ്റൺ ഫിറ്റ്. അതൊരുവിധം നല്ല ഫ്ലാറ്റ് റെസ്പോൺസ് ഉള്ള ഒരു ഇയർഫോണാണ്. ഒരുവിധം കേൾക്കാനും അടിപൊളിയുള്ള ഒരു ഇയർഫോണാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു ഇയർഫോണേ അല്ല, അതാണ് വേറൊരു കാര്യം. പിന്നെ ഇത് റിയൽമി ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ത്യക്കാരെ മൈൻഡിൽ വെച്ചിട്ട് തന്നെയാണ്. കാരണം മലയാളം, ഹിന്ദി, തമിഴ് ഇങ്ങനത്തെ ഉള്ള എല്ലാ സോങ്ങുകളും കേൾക്കാൻ വേണ്ടിയുള്ള മെയിൻ ഐറ്റമാണ്. ഇലക്ട്രോണിക് മ്യൂസിക് കേൾക്കാനും അടിപൊളി തന്നെയാണ് ഇതിൽ. കാരണം ബേസ് അത്രയ്ക്ക് നല്ലൊരു ഇതായതുകൊണ്ട് വോക്കൽസ് ഒരുപാട് വരുന്ന മ്യൂസിക്കൊക്കെ വരുമ്പോഴാണ് നമുക്ക് ആ ബേസിൻ്റെ ഒരു ഓവർ പവറിങ് നമുക്ക് മനസ്സിലാവുക. എന്തായാലും ഇലക്ട്രോണിക് മ്യൂസിക് അല്ലെങ്കിൽ ഈ ഐറ്റം സോങ്സ് അങ്ങനത്തെ ഡാൻസ് നമ്പേഴ്സ് ഒക്കെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും എടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഇയർഫോൺ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഇത് ഈ റിയൽമി ബഡ്സ് 2. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയൽമി ബഡ്സ് 2 റിയൽമി ബഡ്സ് വയർലെസ്സിനും ഒരേ ഈ സ്പീക്കർ യൂണിറ്റാണ് കിട്ടിയിരിക്കുന്നത്.
ഇനി നമുക്ക് ഇയർഫോണിൻ്റെ ക്ലോസിംഗ് തോട്ട്സ് പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു 500 to 1000 ഈ ഒരു റേഞ്ചിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഇയർഫോൺ തന്നെയാണ് ഈ റിയൽമി ബഡ്സ് 2. 600 രൂപയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഇയർഫോൺ, അതായത് 1000 രൂപയ്ക്ക് അടിയിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു ഇയർഫോണാണിത്. പിന്നെ സൗണ്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും കിടിലം സൗണ്ടാണ്, ബേസ് ഹെവിയാണ്, എന്നാലും കിടിലം സൗണ്ട് തന്നെയാണ്. പിന്നെ 600 രൂപയ്ക്ക് ഇന്ത്യയിൽ വേറെ ഒരു ഇയർഫോണും തരാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഇയർഫോൺ തരുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഇത് പറയാനുള്ളൂ, 1000 രൂപയ്ക്ക് അടിയിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബേസ് ഹെവി ഇയർഫോൺ ഇത് തന്നെയാണ്, ഈ റിയൽമി ബഡ്സ് 2. അപ്പോൾ നമ്മുടെ റിയൽമി ബഡ്സ് 2 അൺബോക്സിംഗും ഫസ്റ്റ് ഇംപ്രഷൻസ് വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമ്മുടെ ആദ്യത്തെ അൺബോക്സിംഗ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചെറിയൊരു ഗിവ് അവേ നടത്താണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നിങ്ങൾ ഇത്രമാത്രം തന്നെ ചെയ്യേണ്ടത്, ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റിൽ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇയർഫോൺ ഏതാണെന്നും കൂടെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഏത് ഇയർഫോണാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് എന്നതിൻ്റെ ബേസിലായിരിക്കില്ല സെലക്ട് ചെയ്യുക വിന്നറിനെ, അതെല്ലാം റാൻഡമായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. എന്തായാലും എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്, എപ്പോഴാണ് അതിൻ്റെ റിസൾട്ടൊക്കെ വരാമെന്ന് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ അറിയിക്കാം.